ഇന്ന് രാത്രിയിൽ നമ്മുടെ സവിശേഷമായി ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Acts 2:36 അപ്പോസ്തല പ്രവൃത്തി 2:36 വാക്യം. മതി, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുള്ളതിന് സ്തോത്രം. ഈ ജനത്തോട് ദൈവം സംസാരിക്കണം. അസാധാരണമായ ആത്മതലങ്ങളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൈവം ഇടപെടണം, ഇറങ്ങി വരണം. ഈ അന്തരീക്ഷത്തെ അവിടുന്ന് കൺട്രോൾ ചെയ്യണം. അവിടുത്തെ സാന്നിധ്യത്തെ ചോദിക്കുന്നു. നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. അപ്പോസ്തല പ്രവൃത്തി പുതിയ നിയമ സഭയുടെ 35 വർഷത്തെ ചരിത്രമാണ് എന്ന് സാമാന്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ചരിത്ര പുസ്തകത്തെ നമ്മൾ വളരെ കാര്യമായി പഠിച്ചാൽ ഇതൊരു പ്രസംഗങ്ങളുടെ പുസ്തകം കൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഞാൻ എണ്ണി നോക്കിയപ്പോൾ 22-ൽ പരം പ്രസംഗങ്ങൾ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് കാണാം. ഈ 22 പ്രസംഗങ്ങളിൽ പ്രസംഗ വിഷയങ്ങളെ നമ്മൾ അന്വേഷിക്കുമ്പോൾ വളരെ കുറച്ചാണ്. 5 പ്രസംഗ വിഷയങ്ങളേ ഉള്ളൂ. അതിലേറ്റവും അധികം പ്രസംഗിച്ച 2 പ്രസംഗ വിഷയങ്ങൾ, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു, 2, ദൈവരാജ്യം. ഇത് കഴിഞ്ഞ് ബാക്കി 3 പ്രസംഗങ്ങൾ ഒരു പ്രസംഗകൻ ഒരു വേദിയിൽ നടത്തിയതാണ്. പ്രസംഗകന്റെ പേര് പൗലോസ്. പ്രസംഗിച്ച വേദി പ്രൗഢമായ ഒരു വേദിയാണ്. സാധാരണക്കാരുടെ അപ്പുറത്ത് രാജാക്കന്മാരുൾപ്പെടെയുള്ള വലിയൊരു സദസ്. പ്രസംഗ വിഷയം നീതി, ഇന്ദ്രിയ ജയം, വരുവാനുള്ള ന്യായവിധി. അതിൻ്റെയൊക്കെ റിസൾട്ട് ഭയങ്കരമായിരുന്നു. രാജാവിൻ്റെ വരെ ഏപ്പാടിപ്പോയതായി നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അതിൽ 1-ാമത്തെ പ്രസംഗത്തിലാണ് നമ്മൾ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. 1-ാമത്തെ പ്രസംഗം. ഈ 1-ാമത്തെ പ്രസംഗത്തിൽ പ്രസംഗകൻ പത്രോസാണ്. സഭയുടെ പ്രഥമ ദിവസം പത്രോസ് പ്രസംഗം ആരംഭിക്കുകയാണ്. അവിടെ നമ്മൾ ഈ പ്രസംഗത്തിൻ്റെ ആമുഖങ്ങൾ ഒത്തിരി നമ്മൾ ദർശിക്കേണ്ടതായിട്ടുണ്ട്. മാളികമുറിയിൽ ഇറങ്ങിയ ആത്മപകർച്ച, ആ ആത്മപകർച്ചയോടുള്ള ബന്ധത്തിൽ അവിടെ വന്നുകൂടിയിരിക്കുന്ന ഭക്തരായ മനുഷ്യർ തടിച്ചുകൂടിയത്, അവർക്കുണ്ടായ സംശയം, ആ സംശയത്തിൽ നിന്ന് അവർ ചോദിച്ച ചോദ്യങ്ങൾ, അതിന് പത്രോസ് പറയുന്ന മറുപടികൾ, വേഗം ആ ചോദ്യങ്ങളെ അഭിമുഖീകരിച്ച അനന്തരം പത്രോസിന്റെ പ്രധാന വിഷയമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആളത്വത്തിലേക്ക്, വ്യക്തിത്വത്തിലേക്ക്, മരണ പുനരുത്ഥാന വിഷയങ്ങളിലേക്ക് പത്രോസ് വരികയാണ്. ഇതാണ് ഈ പ്രസംഗത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ചെറിയ ചിന്ത. അത് കഴിഞ്ഞ് നമ്മൾ ഈ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ ആ പ്രസംഗങ്ങളെല്ലാം ഏതാണ്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് അതിൻ്റെ അവസാന ഭാഗത്ത് അവസാനത്തെ കുത്തിട്ട് അവസാനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ പത്രോസ് പറയുകയാണ്, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചുവെന്ന് ഇസ്രായേൽ ഗ്രഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ആ വാക്കിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണമെങ്കിൽ 37-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. അത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവർ ചോദിച്ചത്. അപ്പം ഭയങ്കര അർത്ഥവത്തായ ആശയ ഖനികൾ ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പ്രഥമ ഭാഗത്തേക്ക് ഞാൻ വരാൻ പോവുകയാണ്. നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ. നമുക്കറിയാം, നമ്മളൊക്കെ ഒത്തിരി വായിക്കുന്നവരാണ്. സുകുമാർ അഴീക്കോടിൻ്റെ ഒരു നല്ല പുസ്തകം വായിച്ചാൽ അതിൻ്റെ ആശയത്തിനാണ് ഗാംഭീര്യം. നമുക്കറിയാം, മാധവിക്കുട്ടി അമ്മയുടെ ഒരു നോവൽ വായിച്ചാൽ അതിൻ്റെ കഥാതന്തുവിനാണ് പ്രാധാന്യത. പക്ഷെ ബൈബിൾ വായിച്ചാൽ ബൈബിളിൻ്റെ ഈച്ച് ആൻഡ് എവരി വേർഡ്സസിന് പ്രാധാന്യതയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഇത് കുഴിച്ചിട്ടും 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 തീരാത്ത ഒരു കനിഗർഭമാണ് എന്ന് പറയുന്നത്. അത്ര ഗാംഭീര്യമാണ് ഈ ബൈബിളിനുള്ളത്. അതുകൊണ്ട് എല്ലാ വാക്കുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിലൊരൊറ്റ വാക്കാണ് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ
നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ, അത്രേ പറയുന്നുള്ളൂ, അത് പറയാനുള്ള നേരെ ഉള്ളൂ. എന്താ നിങ്ങൾ ക്രൂശിച്ചു എന്നവരോട് പറയുന്നത്? യഹൂദന്മാരാണോ യേശുവിനെ ക്രൂശിച്ചത് എന്നൊരു ചോദ്യം അവിടെ നമുക്ക് ചോദിക്കാം. നിങ്ങൾ ക്രൂശിച്ച യേശു എന്നല്ലേ പറയുന്നത്? യഹൂദന്മാരാണ് ക്രൂശിച്ചത്, ആണെന്ന് പത്രോസിന് പറയാൻ മതിയായ തെളിവുകൾ പത്രോസിനുണ്ട്. അത് മത്തായി സുവിശേഷത്തിൽ, മർക്കോസിൽ, ലൂക്കോസിൽ, യോഹന്നാനിൽ അതിങ്ങനെ തുടർമാനമായ വായനയും നമുക്ക് കാണുവാൻ കഴിയും. മത്തായി സുവിശേഷം 7:27-23 നമ്മൾ വരുമ്പോൾ പീലാത്തോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവൻ ചെയ്ത ദോഷം എന്ത് എന്ന് അവൻ ചോദിച്ചതിനെ, അവനെ ക്രൂശിക്കണം എന്ന് അവർ ഏറ്റവും നിലവിളിച്ചു എന്നവിടെ എഴുതിയിട്ടുണ്ട്. ആ ഏറ്റവും നിലവിളിച്ചു എന്ന പദം ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ മർക്കോസ് 15:14 പീലാത്തോസ് അവരോട് അവൻ ചെയ്ത ദോഷം എന്ത് എന്ന് പറഞ്ഞാറെ അവനെ ക്രൂശിക്ക എന്നവർ അധികമായി നിലവിളിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ അധികമായി നിലവിളിച്ചു എന്ന പദം അണ്ടർലൈൻ ചെയ്യുക. മൂന്നാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ലൂക്കോസ് 23:21 അവരോ അവനെ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് എതിരെ നിലവിളിച്ചു എന്നവിടെ പറയുന്നുണ്ട്. നാലാമത്തെ ഭാഗത്തെ അതേ അധ്യായത്തിൽ അതിന്റെ 23 വാക്യത്തിൽ അവരോ അവനെ ക്രൂശിക്കേണ്ടതിനെ ഉറക്കെ മുട്ടിച്ച് ചോദിച്ചു എന്നവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം നാല് പദങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. 1 ഏറ്റം നിലവിളിച്ചു, 2 അധികമായി നിലവിളിച്ചു, 3 എതിരെ നിലവിളിച്ചു, 4 മുട്ടിച്ച് ചോദിച്ചു. അവിടെ 23 വാക്യത്തിന്റെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്, അവരുടെ നിലവിളി ഫലിച്ചു. അവരുടെ നിലവിളി ഫലിച്ചു. അതിന്റെ കാരണം ജുഡീഷ്യറിക്ക് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവനെ ശിക്ഷിക്കാൻ താല്പര്യമില്ല. അതാ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 19:6 കാണുന്നത്. മഹാപുരോഹിതന്മാരും ചേവകരും അവനെ കണ്ടപ്പോ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു. ജുഡീഷ്യറിയുടെ ചോദ്യം ചോദിക്കണം. പീലാത്തോസ് അവരോട് നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ, ഞാനോ അവന് കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു. ആ ജുഡീഷ്യറി കുറ്റം കാണുന്നില്ല. ജനത്തിന്റെ ആവശ്യമാണ്, ശ്രോതാക്കളുടെ ആവശ്യമാണ് ക്രൂശിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഏറ്റവും നിലവിളിച്ചു, അധികമായി നിലവിളിച്ചു, എതിരെ നിലവിളിച്ചു, ഉറക്കെ നിലവിളിച്ചു, മുട്ടിച്ചു ചോദിച്ചു എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അവരുടെ നിലവിളി ഫലിച്ചു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് പത്രോസ് പറയുന്നത് നിങ്ങൾ ക്രൂശിച്ച ഈ യേശു. അവിടെ ന്യായമായൊരു ചോദ്യം, ഈ നിലവിളി കൊണ്ട് മാത്രമാണോ യേശു ക്രൂശിക്കപ്പെട്ടത്? അല്ല, അതിന് പിന്നിൽ ദൈവികമായ ഒരു ഉദ്ദേശമുണ്ട്. നമ്മൾ സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളുടെ പിന്നിൽ പ്രതിനായകന്മാരായി നിർത്തുന്ന വ്യക്തികൾ കാണും. പക്ഷേ അത് മാത്രമല്ല, അതിന്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടെ കാണും, മറ്റൊരു കാരണം കൂടെ കാണും. എബ്രയലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് പെരുമാറ്. ലോകം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പൊ ഈ കാണുന്ന ലോകത്തിന്റെ ദൃശ്യമായ കാരണത്തിന്റെ അപ്പുറത്ത് ഒരദൃശ്യമായ കാരണമുണ്ട്. ഇതുപോലെ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ പിന്നിൽ ദൃശ്യമായ കാരണം അവരുടെ നിലവിളിയാണെങ്കിൽ അതിന്റെ പിന്നിൽ അദൃശ്യമായ ഒരു കാരണമുണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തി 2:23 പത്രോസ് പറയുന്നു, നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ആ വാക്യത്തിൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസ്രിയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചു തന്നിട്ട്. ആ രണ്ട് പദങ്ങൾ ശ്രദ്ധിച്ചോണം. 1 സ്ഥിര നിർണയം, 2 മുന്നറിവ്. അപ്പൊ ഒന്നാമത്തെ ക്രൂശീകരണത്തിന്റെ അവിടുത്തെ കാരണം പത്രോസിന്റെ പ്രസംഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ കൊന്നു, അവർ ക്രൂശിച്ചു, അവരുടെ നിലവിളി അതിനൊരു കാരണമായിരുന്നു. 2 ആ നിലവിളിയുടെ അപ്പുറത്ത് ദൈവതത്വമായ ഒരു കാരണമുണ്ട്. ആ കാരണത്തെ രണ്ട് പദങ്ങൾ കൊണ്ട് പരിചയപ്പെടുത്തുക. 1 സ്ഥിര
മൂല്യനിർണയം, രണ്ട് മുന്നറിവ്. വാസ്തവത്തിലെ ഈ രണ്ട് പദങ്ങൾ നമ്മൾ ശരിക്കും തിരിച്ചറിയേണ്ടതാണ്. ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പദ്ധതി അറിയണമെങ്കിൽ ഇവ നമ്മൾ അറിയണം. നമ്മുടെ ഇടയിൽ അത്ര കാര്യമായി ചർച്ച ചെയ്യപ്പെടാത്ത സെമിനാരികളിലും ദൈവവചനം നന്നായി പഠിക്കുന്ന ദൈവദാസന്മാരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതും സാധാരണക്കാര് കാര്യമായി ചിന്തിക്കാത്തതുമായ രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുക. ഒന്ന് സ്ഥിര നിർണയം, രണ്ട് മുന്നറിവ്. അവിടെ ഈ മുന്നറിവ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ മുന്നറിവ്? നാം ആരാധിക്കുന്ന ദൈവം നിത്യനാണ്. ദൈവം നിത്യനാണെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ അഞ്ചുവിധ സംജ്ഞകളുണ്ട്. ദൈവ സർവശക്തനാണ്, ദൈവ സർവജ്ഞാനിയാണ്, ദൈവ സർവസമീപസ്ഥനാണ്, ദൈവം മാറ്റമില്ലാത്തവനാണ്. ആ കൂട്ടത്തിൽ ഒന്നാണ് ദൈവം നിത്യനാണ്. ദൈവത്തെ നിത്യനെന്ന് വിളിക്കാനുള്ള കാരണം എന്താ? ദൈവത്തെ നിത്യനെന്ന് വിളിക്കാൻ പണ്ട് നമ്മൾ പാടുകയല്ലേ, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. അതുകൊണ്ടാണോ ദൈവത്തെ നിത്യനെന്ന് വിളിക്കുന്നത്? മരണമില്ലാത്തത് കൊണ്ട് മാത്രമാണോ ദൈവം നിത്യനായിരിക്കുന്നത്? അല്ല, ദൈവത്തിന് മരണമില്ല, ദൈവത്തിന് മരണമില്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ അതുകൊണ്ട് മാത്രമല്ല നമ്മൾ ദൈവത്തെ നിത്യനെന്ന് വിളിക്കുന്നത്. ദൈവത്തെ നിത്യനെന്ന് വിളിക്കുന്നത് ദൈവത്തിന് മരണമില്ല എന്നുള്ളപ്പോൾ തന്നെ ദൈവത്തിന് സ്ഥല കാല സമയ പരിധികളില്ല. ദൈവത്തിന് സ്ഥല കാല സമയ പരിധികളില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഭൂതകാലമില്ല, ദൈവത്തിന് ഭാവികാലമില്ല. പിന്നെ ദൈവം എന്താണ്? ദൈവം സ്ഥിരം നിത്യ വർത്തമാനത്തിലാണ് ജീവിക്കുന്നത് എന്ന് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത് പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് അവൻ നിങ്ങൾക്ക് അറിയിച്ചു തരും. പൂർവകാലത്തിരുന്നുകൊണ്ട് സംഭവിച്ചേക്കാമെന്നല്ല പറയുന്നത്, മേലാൽ സംഭവിപ്പാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരും. ഞാന് കർത്താവായ യേശു ക്രിസ്തുവിൽ നിറവേറിയ പഴയ നിയമ പ്രവചനങ്ങളെ കുറിച്ച് പഠിച്ചു വന്നപ്പോൾ സുമാർ 322 പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ കിടക്കുന്നത് നമുക്ക് കാണാനിട വരുന്നുണ്ട്. ഈ 322 പ്രവചനങ്ങളും അക്ഷരം പ്രതി കർത്താവായ യേശു ക്രിസ്തുവിൽ നിറവേറിയവയാണ്. ഓരോ പ്രവചനങ്ങൾ നോക്കിയേ, അവൻ കന്യകയിൽ നിന്ന് ഉരുവാകും എന്ന് പറയുന്ന യെശയ്യാവിന്റെ പ്രവചനം, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചേക്കും എന്നല്ല, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കാൻ സാധ്യതയുണ്ട് എന്നല്ല, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അത് പ്രഖ്യാപനമാണ്, അതിലൊരു സംശയമില്ല. ദൈവത്തിന്റെ മുന്നറിവിന്റെ ഭാഗമാണത്. സ്തോത്രം. അത് മാത്രമല്ല, എവിടെ ജനിക്കും? നീയോ ബേതലഹേം എഫ്രാത്തേ, യഹൂദാ സഹസ്രങ്ങളിൽ ചെന്നായിരുന്നാലും ഇസ്രായേലിനെ മേയ്ക്കുവാനുള്ളവൻ എനിക്ക് നിന്നിൽ നിന്ന് ചിലപ്പോ ഉത്ഭവിച്ചേക്കാം, ഒരു പക്ഷേ നടന്നേക്കാം, അങ്ങനൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഏത് പ്രവചനങ്ങളും എടുത്തു നോക്കിയോ അതങ്ങ് പ്രഖ്യാപനമാണ്. ഇവിടെ പലരും പറയുന്നത് പോലെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്, കാറ്റടിക്കാനും അടിക്കാതിരിക്കാനും സാധ്യതയുണ്ട്, കറണ്ട് പോകാനും പോകാതിരിക്കാനും സാധ്യതയുണ്ട്. ഇതുപോലല്ല ബൈബിളിന്റെ രീതി. ദൈവം പറയുമ്പോൾ അത് പ്രഖ്യാപനമാണ്, യാതൊരു വിധ സംശയത്തിന് ഇടയില്ലാത്ത വിധത്തിൽ ദൈവം അതിനെ സമർത്ഥിച്ചിരിക്കുകയാണ്. എങ്ങനെ അത് പറ്റുന്നത്? അത് ദൈവത്തിന്റെ മുന്നറിവാണ്. അതാണ് പ്രവാചകൻ പറയുന്നത്, പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് അവൻ നിങ്ങൾക്ക് അറിയിച്ചു തരും. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ പിന്നിലെ ഒരു കാരണം പത്രോസ് പറയുന്നു, അത് ദൈവത്തിന്റെ മുന്നറിവാണ്. രണ്ടാമത്തെ കാരണം പത്രോസ് പറയുന്നത്, അത് ദൈവത്തിന്റെ സ്ഥിര നിർണയമാണ്. ഈ ദൈവത്തിന്റെ സ്ഥിര നിർണയം, ദൈവത്തിന്റെ നിർണയം അതെന്താണെന്ന് നമ്മൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 14:24 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും, ഞാൻ നിർണയിച്ചതുപോലെ നിവൃത്തിയാകും. എന്നാ പ്രഖ്യാപന, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും. നിങ്ങൾ പലരും മിണ്ടാതിരിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നിർണയിച്ചതുപോലെ നിവൃത്തിയാകും. ഇതിനെതിരെ നിൽക്കാൻ ആർക്ക് പറ്റും? അതുകൊണ്ടാണ് യെശയ്യാവ് 14:27 ചോദിക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവൻ അടുത്ത വാക്ക് അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവൻ. എന്റെ പൊന്ന സഹോദരങ്ങളെ, ദൈവമക്കളെ, നമുക്ക് വേണ്ടി ദൈവത്തിന്റെ തിരുഹൃദയത്തിന്റെ അകത്തൊരു നിർണയം വീണാൽ അതിനെ ദുർബലമാക്കാൻ ഒരുത്തിനും പറ്റില്ല, ഒരു മന്ത്രവാദത്തിനും പറ്റത്തില്ല, ഒരാഭിചാരത്തിനും പറ്റില്ല, ഒരു വിധിയെഴുത്തിനും പറ്റില്ല, ഒരു കാര്യങ്ങൾക്കും പറ്റില്ല, ഒരപവാദങ്ങൾക്കും പറ്റില്ല, ഏത് രാഷ്ട്രീയ തന്ത്രങ്ങൾക്കും പറ്റില്ല. കാരണം ദൈവം നിർണയിച്ചിരിക്കുകയാണ്. ദൈവ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തരാകുന്നിടത്തോളം കാലം ദൈവത്തിന്റെ നിർണയത്തിന് ഒരു മാറ്റവും വരത്തില്ല.
വിശ്വസ്തരല്ലെങ്കിൽ എനിക്ക് അറിയില്ല കേട്ടോ. അതിനൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ദേ സ്തോത്രം, ഷൗലിന്റെ മേൽ അഭിഷേകം വീണു, പക്ഷേ ചില ദിവസങ്ങളെ അതിനെ കീപ്പ് ചെയ്യാൻ പറ്റിയുള്ളൂ. സ്തോത്രം, പ്രവാചകൻ വന്നപ്പോഴേക്കും കാര്യങ്ങൾ പലതും കഴിഞ്ഞുപോയി. അവിടെ പ്രവാചകൻ ഷൗലിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ചെയ്തത് ഭോഷത്തരവാ, നീ അല്പം കൂടെ നിൽക്കേണ്ടതായിരുന്നു, എന്നാൽ നിന്റെ രാജ്യത്വം സ്ഥിരമാകുമായിരുന്നു. ദൈവത്തിന് ശമുവേലിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം, എന്താ രഹസ്യം? ഇവന്റെ രാജ്യത്തെ സ്ഥിരമാക്കാനിരിക്കുകയാണ്, പക്ഷെ അത് ഷൗലിന് അറിയത്തില്ല. കാണിച്ചവർ മണ്ടത്തര്, കാണിച്ചവർ ഒറ്റ ഭോഷത്തര്. സ്ഥിരമാക്കാനിരുന്ന ആ രാജ്യത്തെ, ആ പദ്ധതിയെ ദൈവം അപ്പാട് മാറ്റിക്കളഞ്ഞു. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ സംഭവിക്കുന്ന അവിശ്വസ്തതകൾ ദൈവത്തിന്റെ ചില സ്ഥിര നിർണയങ്ങൾക്ക് മാറ്റം വരാൻ പര്യാപ്തമായതാണ് എന്നറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി അവിശ്വസ്തതകളോട് യാത്ര പറഞ്ഞ് വിശ്വസ്തന്മാരുടെ ഒരു ഗണമായി തീരാൻ. അവിടെ ദൈവത്തിന്റെ സ്ഥിര നിർണയം, സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു. അത് ദുർബലമാക്കുന്നവൻ ആർ? ഹാ, എന്നെ പദവ, എന്നെ പദവ, ആർക്കു പറ്റും? ആർക്കു പറ്റും? ആർക്കു പറ്റും? ആർക്കു പറ്റും? പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേറിരിക്കുന്നത് ആർ? അതൊരു മനുഷ്യന്റെ നിർണയം. ഇവിടെ ദൈവം പറയാ, ഞാൻ നിർണയിച്ചിരിക്കുന്നു. അത് ദുർബലമാക്കുന്നത് ആ ഒരു മനുഷ്യന്റെ നിർണയത്തെ, ജീവനോ മരണത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇവയ്ക്കൊന്നിനും മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ നിർണയം എന്ന് ആലോചിച്ച് നോക്കി. ജീസസ്, പ്രിയപ്പെട്ടവരെ, നമ്മെ കുറിച്ച് ദൈവത്തിനൊരു നിർണയമുണ്ട്. അതിന് ബുദ്ധിശക്തി വേണമെന്നൊന്നുമില്ല, അതിന് കഴിവ് വേണമെന്നൊന്നുമില്ല. ദൈവത്തിന്റെ നിർണയത്തിന്റെ ഭാഗമായി നമ്മൾ മാറിയാൽ മതി. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു നിർണയം, നിർണയം അതാണ് 2:23 പറയുന്നത്, ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചു തന്നിട്ട്. അവിടെ മാത്രമല്ല, ലൂക്കോസ് 22:22 നിർണയിച്ചിരിക്കുന്നത് പോലെ മനുഷ്യപുത്രം പോകുന്നു എന്നവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ മാത്രമല്ല, എഫേസ്യർ 3:9-10 വാക്യങ്ങളിലേക്ക് വരുമ്പോ അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയം എന്നവിടെ കാണുന്നുണ്ട്. അവിടെ അനാദി എന്ന പദം കൊണ്ട് ആ കാലത്തെ നമുക്ക് മനസ്സിലാകും. അനാദി നിർണയം, യേശു ജനിച്ചപ്പോഴല്ല അനാദി നിർണയം ഉണ്ടായത്, യേശു മരിച്ചപ്പോഴല്ല അനാദി നിർണയം ഉണ്ടായത്, ഭൂമി ഉണ്ടായപ്പോഴല്ല അനാദി നിർണയം ഉണ്ടായത്. അനാദി എന്ന് പറയുമ്പോ സകലത്തിനു മുൻപ്, സകലതും ഉളവാകുന്നതിന് മുമ്പ്, ലോകത്തിന്റെ സ്ഥാപനത്തിന്റെ മുൻപേ, ദൈവഹൃദയത്തിനകത്ത് രൂപപ്പെട്ട ആ പദ്ധതി, അതാണ് അനാദി നിർണയം. സ്തോത്രം, നമ്മളെ തിരഞ്ഞെടുത്തത് പോലും അനാദി കാലഘട്ടത്തിൽ, അതായത് ലോകസ്ഥാപനത്തിന് മുമ്പ്. എഫേസ്യർ 1:4 നമ്മൾ വായിക്കുന്നത്, നാം തന്റെ സന്നദ്ധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനെ തിരഞ്ഞെടുത്തു. അവൻ നമ്മെ തിരഞ്ഞെടുത്ത് ലോകസ്ഥാപനത്തിന്റെ മുൻപാണെങ്കിൽ നമ്മെ തിരഞ്ഞെടുക്കുവാൻ കാരണഭൂതനായ അവനിൽ തിരഞ്ഞെടുത്തു എന്നല്ലേ? നമ്മെ തിരഞ്ഞെടുക്കാൻ കാരണഭൂതനായവൻ അവൻ ഉണ്ടായത് ലോകസ്ഥാപനത്തിന് മുമ്പ്. ആ ആ ലോകസ്ഥാപനത്തിന് മുമ്പേ ആ പദ്ധതി തയ്യാറാക്കി. ആ സ്ഥിരം ശത ഉയർത്തി ഹാലലൂയ പറഞ്ഞാട്ടെ, ആ സ്ഥിര നിർണയം. ഹാലലൂയ, സ്തോത്രം. സത്യം, പ്രിയപ്പെട്ടവരെ, ആമേൻ. ചിലരൊക്കെ ആയിരിക്കും നമ്മുടെ തകർച്ചയ്ക്ക് പിന്നിലെ കാരണം, പക്ഷേ അതല്ല, അത് മാത്രമല്ല കാരണം, അതിന്റെ പിന്നിൽ ഒരു ദൈവത്തിന്റെ വഴിയുണ്ട്. സ്തോത്രം, ഹന്നയെ കുത്തിയത് പെനീനയാണ്, പക്ഷേ ആ കുത്തല് കൊണ്ടാണ് ഇവൾ പള്ളി കയറിയത്, അതാ വേറൊരു കാര്യം. ഹാലലൂയ, ശമുവേലിനെ ഹന്നയ്ക്ക് കിട്ടിയപ്പോ അത് ഹന്നയുടെ പ്രാർത്ഥന ഇവിടെ മാത്രം മറുപടിയല്ല, ഈ ഏലിയുടെ ശുശ്രൂഷ കൊണ്ട് ജനം മടുത്തന്നേ. ഹാലലൂയ, ജനത്തിന് ഇപ്പൊ സഹിക്കാമേല, വരണമെന്ന് പോലും തോന്നുന്നില്ല. ജനം ചോദിക്കുന്നത്, കർത്താവേ വചനം ദുർലഭമാ, വചനം പറയുന്ന വിശ്വസ്തന്മാരായ ആരേലും ഒന്ന് തരണേ, ഒന്ന് തരണേ, ഒന്ന് തരണേ. ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അങ്ങനെ ഉണ്ടെന്നേ. രംഗത്ത് വരാത്ത ആളുകൾ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്നുണ്ട്. ഏലിയാവ് മാത്രമേ രംഗത്തുള്ളൂ. അതുകൊണ്ട് ഏലിയാവ് പച്ചയ്ക്ക് ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം. ദൈവം പറഞ്ഞു, നീ ഒരുത്തൻ മാത്രമല്ല, ഞാൻ വേറെ 7,000 കൂടെ ശേഷിപ്പിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഇന്ന് രാത്രിയും രംഗത്ത് വരാതെ തിരശീലയുടെ പിന്നിൽ ഈ കാലഘട്ടത്തിന്റെ ആത്മീയ അധപതനത്തിൽ മനന്തൊന്നുള്ളിന്റെ ഉള്ളിൽ കരയുന്ന ഒരു കൂട്ടം ദൈവജനമുണ്ട്.
ശമുവേൽ ഹന്നയുടെ മാത്രം മറുപടിയല്ല, ആ ജനത്തിന്റെ മറുപടിയാണ്, ആ കാലഘട്ടത്തിന്റെ മറുപടിയാണ്, ആത്മീയരായ ഒരു കൂട്ടത്തിന്റെ മറുപടിയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം ഏലിയുടെ വീട്ടിലെ മരുമോളാണ് സ്തോത്രം മരുമോളാണെങ്കിലും കുഞ്ഞിനൊരു ജനം കൊടുത്തപ്പോ അവള് പറഞ്ഞു മഹത്വം പോയിപ്പോയെന്നാ പറഞ്ഞു. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരോട് ഉണ്ടായിരുന്നു ചിന്തിച്ചാ മതി, മഹത്വം പോയിപ്പോയി. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മൾ കരയാൻ കാരണക്കാരായ ചിലരുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ ദൈവം ഒളിപ്പിച്ചു വെച്ച ചില പദ്ധതികൾ. നമ്മെ കൊണ്ടൊന്ന് ആലയത്തിൽ ഇരുത്താൻ, പ്രാർത്ഥനയിൽ ഇരുത്താൻ, നമ്മുടെ കണ്ണിനെ നനയിക്കാൻ, നമ്മളെ പ്രാർത്ഥിപ്പിക്കാൻ, നമ്മളെ ഒന്ന് ഉടയ്ക്കാൻ, ഞാൻ ഒന്നുമില്ല ദൈവം എന്നെ സഹായിച്ച പറ്റത്തുള്ളൂ എന്നൊന്ന് പറയാൻ, എന്നൊന്ന് പറയാൻ ദൈവസന്നിധി മുഴങ്കാലും അടക്കാൻ, അതിൽ നിന്ന് ചിലത് സംഭവിക്കാൻ. രാധാപാരാഹന, നിങ്ങൾ എല്ലാവരും ഉണ്ടോ? ചേർന്നൊരു ഹാലലുയ്യ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയും, നമ്മുടെ കണ്ണുനീരിന്റെ പിന്നിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് കേട്ടോ, നമ്മുടെ ഒറ്റപ്പെടലിന്റെ പിന്നിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് കേട്ടോ, ചില അപവാദ പ്രചരണങ്ങളുടെ പിന്നിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് കേട്ടോ. എന്താ പദ്ധതി എന്ന് പറയുക? ആ കരച്ചില, ആ ഉടച്ചില നമ്മെ മറ്റു ചിലതിലേക്ക് സ്റ്റെപ്പ് വെക്കാൻ ദൈവം ഉപയോഗിക്കുന്നത്. അപ്പോ അവർ നിലവിളിച്ചത് മാത്രമല്ല, ദൈവത്തിന്റെ സ്ഥിരനിർണയമാണ്, ദൈവത്തിന്റെ മുന്നറിവാണ്. ഇനി നിങ്ങൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കിയേ, കുരിശിൽ കിടക്കുന്ന യേശു, കുരിശിൽ കിടക്കുന്ന യേശു, അവിടുത്തെ ശരീരം മൊത്തത്തിലൊന്ന് നോക്കിയേ, തലയിലൊരു മുൾക്കിരീടം, അവിടുത്തെ രോമം നാണയത്തുട്ടുകൾ കൂട്ടി പിടിച്ച് വലിച്ച് പറിച്ചു, ആ മുഖത്തവർ തുപ്പി. അവന്റെ ആ അങ്കി അവർ ചീട്ടിട്ടെടുത്തു, അവന്റെ ശരീരം ഉഴപിരാൽ പോലെ കീറി, അവന്റെ അസ്ഥികളൊക്കെയും നമുക്ക് എണ്ണാം. അതിന്റെ തീവ്രത പ്രവാചകൻ പറയുന്നത് കണ്ടാൽ ആളല്ല എന്ന് തോന്നുവാറ്. അതന്നെ അങ്ങനെ പറഞ്ഞു, കിടക്കുന്നത് ആളല്ലേ, അതെ, പക്ഷെ കണ്ട തോന്നുകയല്ല. അപ്പൊ പിന്നെ എന്താ തോന്നുന്നേ? എന്റെ നാടൻ ഭാഷ പറഞ്ഞാൽ ഇറച്ചിക്കടയിൽ ഇറച്ചിക്കുറങ്ങ് കെട്ടി തൂക്കി ഇട്ടിരിക്കുന്നത് പോലെ ആളല്ലേ, അതെ, പക്ഷെ കണ്ടാൽ തോന്നുകയല്ല. അതിനെപ്പറ്റി വളരെ സുന്ദരമായി പാടിയ ഒരു മനോഹരമായ ഗാനമുണ്ട്, കണ്ടാലോ ആളറിയുകില്ല, ഉഴവ് ചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മൂക്ക് ശോഭയില്ല, ചോരയാൽ നീരഞ്ഞൊഴുകിടുന്നു, ചന്തം ചിന്തും തിരുമേനിയൻ ചന്തം ചിന്തും തിരുമേനിയൻ ചന്തം ചിന്തുന്ന തിരുമേനി എൻ പേർക്കായി അത് തകർക്കപ്പെടുകയാണ്. അല്ലെ, ബന്ധമില്ലാത്ത ഏഴയെ ഓർത്തു എന്ന പാട്ടിന്റെ ലൈനുകൾ പോകുന്നത്, തകർക്കപ്പെട്ടു. കൈ രണ്ടു ആണിയിൽ, കാലു രണ്ടു ആണിയിൽ, കഠിനതായും കൊണ്ട് ദാഹിക്കുന്നു എന്ന് നിലവിളിച്ചപ്പോ കയ്പുകലക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നത്. എന്റെ ചോദ്യം, ക്രൂസിലെ യേശു പരാജിതനാണോ ജയാളിയാണോ? ഈ ഒരു വീട്ടിൽ
നിരീക്ഷണത്തിൽ യേശുവിനെ ലോകം നോക്കിയാൽ ഇതിൽ പരം എന്തു പരാജയ. പക്ഷെ ബൈബിളിനോട് ചോദിക്കേ, ക്രൂശിലെ യേശു പരാജിതനാണോ? അല്ല. കൊലോസ് ലേഖനത്തിൽ പൗലോസ് അത് സമർത്ഥിച്ചു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വപ്പിച്ച് ഞാൻ ആത്മാവിനൊരു ദൂത് പറയാം, ഏറ്റവും പരാജയമെന്ന് ലോകം എഴുതുമ്പോഴാണ് നാം ഏറ്റവും ജയാളികളായി മാറുന്നത്. ഞാൻ ആത്മാവിൽ ചോദിക്കട്ടെ, ഇന്നലകളിൽ കടന്നുപോയ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സംഘർഷങ്ങളില്ലേ? അതല്ലേ നമ്മളിലെ പ്രാർത്ഥനാ മനുഷ്യനെ പുറത്തു കൊണ്ടുവന്നേ? ഇന്നലകളിൽ നമ്മൾ കടന്നുപോയ ആരോട് തുറന്നു പറയാൻ കഴിയാത്ത വേദനയില്ലേ? അതല്ലേ നമ്മളിലെ വചനം ധ്യാനിക്കുന്ന ആത്മീയനെ പുറത്തു കൊണ്ടുവന്നത്? അങ്ങനെയുള്ള സമയങ്ങളിലല്ലേ നമ്മൾ ഉപവാസത്തിലേക്ക് പോയത്? അങ്ങനെയുള്ള സമയങ്ങളിലല്ലേ നമ്മൾ പരിസരം മറന്ന് ആരാധിച്ചത്? അങ്ങനെയുള്ള സമയങ്ങളിലല്ലേ ദൈവമേ നീ അല്ലാതെ വേറെ ആരും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞത്? Glory to God. കൈ രണ്ടു ആണിയില്ല, കാല് രണ്ടു ആണിയില്ല, തലയിൽ മുക്കിരിയിടവാണ്, കണ്ടാൽ ആളാണെന്ന് തോന്നുകയില്ല. പക്ഷെ പൗലോസ് പറയുന്നു അവൻ ജയാളിയാണ്. എങ്ങനെ ജയാളിയായി? വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വപ്പിച്ചു. ശരിക്കും അവിടെ എഫ് എസ് ലേഖനം 6:12 ലിങ്ക് ചെയ്ത് പറയേണ്ടത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട് അധികാരങ്ങളോട് ലോകാധിപതികളോട് സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മാ സേനയോട്. അതിൽ വാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എന്താണ് വാഴ്ചകൾ? ഞാൻ ആ ഭാഗം ശരിക്കും ഇങ്ങനെ പഠിച്ചു വന്നപ്പോ ആർക്കോസ് എന്നാണ് അവയെ വിളിച്ചിരിക്കുന്നത്. ആർക്കോസ് പൈശാചിക രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന സ്വാധീനങ്ങൾ, വാഴ്ചകൾ എക്സൂസിയാസ്, ആ ഉയർന്ന റാങ്കിലുള്ള പൈശാചിക മണ്ഡലത്തിന്റെ തൊട്ടു താഴെയുള്ള അടുത്ത റാങ്ക്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ മൂന്നാമത്തെ കൂട്ടം, പാർസി ദേശത്തിന്റെ പ്രഭു എന്ന് ദാനിയേൽ കാണുന്നത് പോലെ, ദേശാധിപതി ശക്തികൾ എന്ന് നമ്മൾ വിളിക്കുന്നത് പോലെ, ചില പട്ടണങ്ങളുടെ മേൽ, ചില സ്റ്റേറ്റുകളുടെ മേൽ, ചില രാജ്യങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തി നിൽക്കുന്ന സ്വാധീന ശക്തികൾ, അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, നാല് സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേന, ആകാശമണ്ഡലത്തിൽ വിരാജിക്കുന്ന കോടിക്കണക്കിന് ദുർഭൂത ദുരാത്മ ശക്തികൾ, ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി, ജീസസ് അവയെ ജയിച്ചു. ആ ഒരു ജയം മാത്രമല്ല, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ജീസസ് വിവരിക്കാൻ സമയത്തിന് പരിധി ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ മാക്സിമം വേഗത്തിൽ അതിനെ അങ്ങ് തൊട്ടുപോകുക. അതൊരു ഭയങ്കര ജയ. അവിടെ ചിലപ്പോ ചോദിച്ച ഗംബാസ്ട്രേ, ഒരു യുദ്ധം നടന്നാലല്ലേ ജയമുള്ളൂ? അവിടെ ഒരു യുദ്ധം നടന്നില്ലല്ലോ. നടന്നെന്ന് ഞാൻ തെളിവുകൾ നിരത്തി വെക്കാം, 1, 2, 3, 4 എന്ന് തെളിവുകൾ നിരത്തി വെക്കാം. വേറെ അങ്ങും പോകണ്ട, കർത്താവ് പറഞ്ഞ വാക്കുകളെ ശ്രദ്ധിച്ചാൽ മതി. യേശു പറഞ്ഞില്ലേ യോഹന്നാൻ 12 കർത്താവ് പറഞ്ഞത്, ഇപ്പോ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു, ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. 14 യേശു പറഞ്ഞില്ലേ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യമില്ല. അപ്പൊ ഒരു 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 ഫൈറ്റിങ് കർത്താവ് സൂചിപ്പിച്ചു. അത് മാത്രമല്ല, യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുക്കേണ്ടതിന് സാത്താൻ യൂദയുടെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു.
അപ്പൻ ചാറ്റി മുക്കി യൂദയുടെ വായിൽ കൊടുത്ത ഉടനെ സാത്താൻ അവനിൽ കടന്നു. അവിടെ ഒരു ഫൈറ്റിംഗ് കർത്താവ് ശ്രദ്ധിച്ചു. ഇനി ഗെത്സെമനിലേക്ക് യേശുവിനെ പിടിക്കാൻ വന്നപ്പോ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളൊരു കള്ളന്റെ നേരെ എന്നതുപോലെ വാളും പടി എന്റെ നേരെ വരുന്നത് എന്ത്? ഇത് നിങ്ങളുടെ നാഴികയും ഇരുട്ടിന്റെ അധികാരമാകുന്നു. അവിടെ എന്ന ഇരുട്ടിന്റെ അധികാരം, ഇരുട്ടാരാണെന്ന് നമുക്കറിയാം. ആ ഇരുട്ടിന്റെ അധികാരം എന്ന് പറയുമ്പോൾ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഒരു ഓപ്പൺ ഫൈറ്റിംഗ് അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കണ്ടില്ലെന്നേ ഉള്ളൂ. ഇതാണ് പൗലോസ് ചേർത്തെഴുതിയത്. ആത്മമണ്ഡലത്തിൽ നടന്ന വലിയ ഒരു യുദ്ധത്തെ കണ്ടിട്ട് പൗലോസ് എഴുതിവെച്ചു, ആ കുരിശിൽ അവൻ കിടക്കുകയാണെങ്കിൽ അവനൊരു വലിയ ജയാളിയാകുകയായിരുന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വപ്പിച്ചു. അവിടെ വെച്ചതല്ല, എനിക്ക് പാസ്റ്റ് അനുവദിച്ചേക്കുന്ന ഒരു സമയമുണ്ട്. അതിനു മുമ്പ് പാസ്റ്റ് ഇങ്ങോട്ട് എഴുന്നേറ്റ് ഈ മൈക്ക് എന്തെങ്കിലും നമ്മൾ പിടിച്ചു വാങ്ങിയാൽ ഞാൻ വെക്കുന്നതല്ല, വെപ്പിക്കുന്നതാ. ഇതേ ഭാഷയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആയുധവർഗം വെച്ചതല്ല, വെപ്പിച്ചു. ജീസസ്, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, നാം ആരാധിക്കുന്നത് ഒരു പരാജിതനെ അല്ല. ആമേൻ. നാം ഇന്ന് രാത്രി ശേവിക്കുന്നത് ഒരു പരാജിതനെ അല്ല, നാം ആരാധിക്കുന്നത് ക്രൂശിലെ ജയാളിയാണ്. നിങ്ങൾ ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ നിങ്ങൾ ഈ വചനത്തിൽ അതിന്റെ അർത്ഥത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ കിലോമീറ്ററുകൾ കകലം മൈലുകൾ കപ്പുറത്ത് ആത്മമണ്ഡലത്തിൽ നിങ്ങൾക്ക് വേണ്ടി വലിയ ചലനങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കാൻ പോവുകയാണ്. കാരണം നമ്മൾ ഒരു ജയത്തിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവുമായി പങ്കാളിത്തം. എബ്രായലേഖനം 3:14 ആത്മവിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിന്റെ പങ്കാളികളായിരിക്കുന്നു. അപ്പം നമുക്ക് അവനുമായി പങ്കാളിത്തം. എഫേസ്യർ 3:6 ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികൾ. നാം അവനുമായി പങ്കാളികൾ. റോമലേഖനം 6:6 അവന്റെ മരണത്തോട് പങ്കാളികൾ. അതേ അധ്യായത്തിൽ അവന്റെ പുനരുത്ഥാനത്തോട് പങ്കാളികൾ. അവന്റെ മരണത്തോടും അവന്റെ പുനരുത്ഥാനത്തോടും അവന്റെ വാഗ്ദത്തത്തോടും അവന്റെ ശരീരത്തോടും അവന്റെ കൂട്ടായ്മയോടും നമുക്ക് പങ്കാളിത്തമുണ്ടെങ്കിൽ അവന്റെ ജയത്തോടും നമുക്ക് പങ്കാളിത്തമുണ്ട്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി അവന്റെ ജയത്തോട് നമുക്ക് പങ്കാളിത്തമുണ്ട്. നമ്മൾ ജയിക്കുന്നത് നമ്മുടെ മസിൽ പവർ കൊണ്ടല്ല, നമ്മൾ ജയിക്കുന്നത് നമ്മുടെ ബുദ്ധിശക്തി കൊണ്ടല്ല, നമ്മൾ ജയിക്കുന്നത് നമ്മുടെ മിടുക്കി കൊണ്ടല്ല, നമ്മൾ ജയിക്കുന്നത് നമ്മുടെ കാര്യപാഠവ ശേഷി കൊണ്ടല്ല, അവിടുത്തെ ജയത്തോട് നമ്മൾ പങ്കാളിയാകുകയാണ്. അതുകൊണ്ടല്ല പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്. ഞങ്ങള് ജയോത്സവമായി നടക്കുകയല്ല, ഞങ്ങളെ നടത്തുക. നമ്മൾ നടക്കാൻ നോക്കിയ നടക്കുകയല്ല. കർത്താവ് പറഞ്ഞു, നിനക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞാനുണ്ട്, ഞാൻ നടത്താം. കാരണം ഞാനും നീയുമായി ഒരു പങ്കാളിത്തമുണ്ട്. ഈ രാത്രി ചിലരെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയാ, ചില മേഖലയിൽ പരാതിയത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും നമുക്ക് വേണ്ടി ഒരു ജയാളിയുണ്ട്. ഈ രാത്രി ആ ജയാളിയുടെ പങ്കാളിത്വത്തിലേക്ക് നമ്മൾ ചേർന്ന് നിന്നാൽ എവിടെയാണോ പരാജയം അവിടെ ജയം വ്യാപരിക്കുന്നത്. ഇന്ന് രാത്രി ആത്മാവിൽ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇടത്തും വലത്തും മുൻപിലും പിൻപിലും ഒന്ന് നോക്കാതെ ആത്മ നിറവിൽ രാത്രി ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ പിശാച് കുറിച്ചു വെച്ച സകല പരാജയങ്ങളും, പിശാച് കുറിച്ചു വെച്ച സകല പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി തകർക്കപ്പെടുക. രാധാബാര ഹതന വിഗതമനഗടകടലരകടൽ ജനാധന
അർത്ഥമനഘടകഥന. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പ്രോബ്ലം ഉണ്ട്. ആരും പ്രശ്നരഹിതരായി ജീവിക്കുന്നവരൊന്നുമല്ല. ഒരാൾക്കും മറ്റൊന്നാണെങ്കിൽ വേറൊരാൾക്ക് വേറൊന്നാണ്. പല വിധത്തിലുള്ള പ്രശ്നമുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയാ, സ്തോത്രം, ഈവയ്ക്ക് ഉത്തരം പറയാൻ നമുക്ക് ഒരാളെ ഉള്ളൂ. അതാ സങ്കീർത്തനകാരൻ പറയുന്നത്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ. വായി തുറന്ന് എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞാട്ടെ, സ്വർഗത്തിൽ എനിക്ക് ഭൂമിയിലും സ്വർഗത്തിലും എനിക്ക് ദൈവമുള്ളൂ, ഭൂമിയിലും എനിക്ക് ദൈവമുള്ളൂ, സ്വർഗത്തിൽ ആശ്രയിപ്പാൻ എനിക്ക് ദൈവമുള്ളൂ, ഭൂമിയിലും ആശ്രയിപ്പാൻ എനിക്ക് ദൈവമുള്ളൂ. രാധാബാര ഹച്ചന പ്രേഗതിമേന ഘടകതല രന്ധൽ ജനാദന അർത്ഥമന ഘടകതല രന്ധൽ ജനാദന. ആരുമില്ലെന്ന് തോന്നുന്നുണ്ടോ? നിനക്ക് ദൈവമുണ്ട്. ആരുമില്ലാത്തവന് ദൈവമുണ്ട്. അപ്പനും അമ്മയെന്നെ ഉപേക്ഷിച്ചു കുഴപ്പമില്ലെന്ന് നിനക്കൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ്യ ആമേൻ. നിനക്കാരുമില്ല, പക്ഷെ സാരമില്ലെന്ന് നിനക്കൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ആ ജയത്തിന്റെ പങ്കാളിത്വത്തിലേക്ക് ഒന്ന് സ്റ്റെപ്പ് വെക്കാൻ വേഗന്ന് ദൈവസനത്തിൽ എഴുന്നേറ്റ് നന്നാട്ടെ. വേഗന്ന് ദൈവസനത്തിൽ എഴുന്നേറ്റ് നന്നാട്ടെ. രാധാബാല ഹത്തന റഗദൽ ജനാദന റന്തൽ പ്രഭാതന. എല്ലാ കണ്ണുകളും അടച്ചേ, എല്ലാ ദിനങ്ങളും തുറന്നേ. വേഗന്ന് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. വേഗന്ന് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഈ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ ചിലത് സംഭവിക്കട്ടെ. വായി തുറക്കെ, 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 വായി തുറക്കെ. മൗനമാകരുത്, 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 മൗനമാകരുത്. എല്ലാ ദിനങ്ങളും തുറന്നേ, എല്ലാ ദിനങ്ങളും തുറന്നേ, എല്ലാ ദിനങ്ങളും തുറന്നേ. ആമേൻ. മിഡ്വെസ്റ്റ് റീജിയന്റെ കൺവെൻഷന്റെ ഒന്നാമത്തെ രാത്രി നമ്മൾ പരാജയപ്പെട്ടവരായിട്ടല്ല ഇറങ്ങാൻ പോകുന്നത്. നമുക്കൊരു ജയാളിയുണ്ട്, നമുക്കൊരു ജയാളിയുണ്ട്. നാം ആ ജയത്തിന്റെ പങ്കാളിത്വത്തിലേക്ക് വ്യക്തിമായി ഉറക്ക വിളിച്ചതുപോലെ ആ നാമം ഒന്ന് ഉറക്ക വിളിച്ച്, ആ നാമം ഒന്ന് ഉറക്ക വിളിച്ച് ഇന്ന് രാത്രി ആത്മാവ് എന്ന് സ്തോത്രം ചെയ്താട്ടെ. ആ നാമം ഒന്ന് ഉറക്ക വിളിച്ച്, ആ നാമം ഒന്ന് ഉറക്ക വിളിച്ച്, ആ നാമം ഒന്ന് ഉറക്ക വിളിച്ച്. രാധാബാല ഹച്ചന വിഗതി വിനികടകതല രന്തൽ ജനാദന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. വായി തുറക്കെ, വായി തുറക്കെ, വായി തുറക്കെ, വായി തുറക്കെ, വായി തുറക്കെ. മൗനമാകരുത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി രോഗസൗഖ്യങ്ങൾ ഇതിന് നടുവിൽ വെളിപ്പെട്ട് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ സർജറികളും ഇപ്പോൾ ക്യാൻസലായി പോകട്ടെ, ക്യാൻസലാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ജയം, കുടുംബങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ജയം, കുടുംബങ്ങളുടെ അകത്ത് ദൈവിക വിടുതൽ, കുടുംബങ്ങളുടെ അകത്ത് ദൈവിക നന്മ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി വരട്ടെ. വായി തുറന്ന്, വായി തുറന്ന്, വായി തുറന്ന് പരിമിച്ച് േ